തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ശ്രീ മഹേഷ്, താങ്കൾ തുടക്കം മുതൽ ദിലീപിന് വേണ്ടി വാദിച്ചു വരുന്ന ആളാണ്. ദിലീപുമായി നേരിട്ട് ആത്മബന്ധമൊന്നുമില്ല എന്ന് താങ്കൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം താങ്കൾ പോയി കണ്ടിരുന്നോ, ഫോൺ വിളിച്ചിരുന്നോ? ഇല്ല സ്മൃതി, ഞാൻ കാണാൻ പോയില്ല. ഞാൻ മുമ്പും കാണാൻ പോയിട്ടില്ലല്ലോ. ഞാൻ എന്തിനാ കാണാൻ പോകുന്നത്? ഞാൻ കാണാനും പോയില്ല, ഫോണും വിളിക്കാൻ പോയില്ല. അങ്ങനെ ഒരു ബന്ധമൊന്നും എനിക്കില്ല. ഞാൻ സ്മൃതിയോട് പറഞ്ഞിട്ടില്ല, ജീവിതത്തിലെ ജീവനോട് അങ്ങേരെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു മണിക്കൂർ അധികം കണ്ടിരിക്കുക. ഞാൻ അമ്മ അസോസിയേഷനിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അമേരിക്കയിൽ പോയി. അതിനുശേഷം ഞാൻ മാറി നിന്നിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് തന്നെ വീണ്ടും അമ്മയിലൊക്കെ വന്നത് തന്നെ. ഞാൻ കണ്ടിട്ടില്ല സ്മൃതി. എനിക്കൊരു സംശയമാണ് കേട്ടോ സ്മൃതി. അതായത് ഇപ്പോൾ അഡ്വക്കേറ്റ് സന്തോഷ് പറഞ്ഞില്ലേ, അദ്ദേഹം വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ പോയി കണ്ടു സംസാരിച്ചു. ഇത് ഈ ഡി സിനിമാസ് അളന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്തുമായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ചാലക്കുടി നഗരസഭയുടെ തീരുമാനം എന്തുമായിരുന്നു? കയ്യേറിയിട്ടില്ല. അതായത് ഒരു സുഹൃത്തിൻ്റെ തിയേറ്റർ കയ്യേറി എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് സുഹൃത്തിനെതിരെ കൊടുക്കുന്നു, സുഹൃത്തായിരിക്കുമ്പോൾ, എന്നിട്ട് കയ്യേറിയിട്ടില്ലെന്നുണ്ട്. അപ്പം അതെന്ത് സുഹൃത്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്മൃതി. സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. പക്ഷേ അദ്ദേഹം വീണ്ടും വീണ്ടും സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ആ സുഹൃത്ത് ബന്ധത്തിന്റെ ഡെഫിനിഷൻ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ശ്രീ മഹേഷ് അദ്ദേഹം കൂടി പറയട്ടെ. ശ്രീ സന്തോഷ്, തീർച്ചയായിട്ടും ഞാൻ സംശയമാണെന്ന് പറഞ്ഞു. മഹേഷ് പറഞ്ഞോളൂ. അല്ല, മഹേഷ് സുഹൃത്തായിരുന്ന കാലഘട്ടത്തിലല്ല പരാതി പറഞ്ഞത്. ഞാൻ സുഹൃത്ത് ബന്ധം വിച്ഛേദിച്ചതിന് ശേഷമാണ് പരാതിയായിട്ട് പോയിട്ടുള്ളത്, മനസ്സിലായില്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ഈ നടിയെ ആക്രമിച്ച കേസ് തുടങ്ങുമ്പോൾ പുള്ളി എന്നെ വന്ന് കണ്ടു, അല്ലാണ്ട് ഞാൻ പോയി കാണാനല്ല ചെയ്തത്, എന്നെ വന്ന് കണ്ടു. ഏത് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കണം. അന്ന് പുള്ളിക്കെതിരെ ആരോപണം മാത്രമേ ഉള്ളൂ. ഏത് നമ്മൾ തമ്മിൽ ഇനി ഒരു പ്രശ്നം വേണ്ട. ഏത് ഞാൻ അപ്പോഴും പറഞ്ഞു, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് ഒരു വൈരാഗ്യവും ഇല്ല. ഈ തിയേറ്ററിൻ്റെ കേസ് എന്നോട് സംസാരിക്കരുത്, അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഇപ്പൊ മഹേഷ് പറഞ്ഞല്ലോ, അളന്ന് തിട്ടപ്പെട്ടിപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. കളക്ടർ അതില് ഇവരോട് ഇവരുടെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞ് ഇന്ന് വരെ ഹാജരാക്കിയിട്ടില്ല. കളക്ടർ ഇനി ഓർഡർ പറയാൻ പോണുള്ളൂ, ഓർഡർ പറഞ്ഞിട്ടില്ല. ഒരു സർവേറെ ആണ് പറഞ്ഞത്. ഏത് ഇപ്പോഴത്തെ രേഖ പ്രകാരം ദിലീപിൻ്റെ ആണെന്ന്. ഇപ്പോഴത്തെ അല്ല നമ്മുടെ കേസ്. നമ്മുടെ കേസ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയാണ്. ഈ ഭൂമി ഇതെങ്ങനെ ഇയാളുടെ കൈവശം വന്നു, ഇത് തെളിയിക്കണ്ടേ? അത് തെളിയിക്കാൻ ഇന്ന് വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യം ആരോപിച്ചത് നഗരസഭയുടെ ഭൂമി എന്നാണ്. അങ്ങ് ആദ്യം ആരോപിച്ചത് നഗരസഭയുടെ ഭൂമി കയ്യേറിയെന്നാണ്. ഇപ്പോഴാണ് പറഞ്ഞു വന്നത്. ഒന്ന് സർക്കാർ ഭൂമി, കേക്കൂ, സർക്കാർ ഭൂമി, അത് തോട് എന്ന് പറയുന്ന സർക്കാർ ഭൂമിയാണ്. സർക്കാർ ഭൂമി അത് സർവേ 681 680 ദേവസ്വം ഭൂമിയാണ്. അപ്പോ ഈ രണ്ട് ഭൂമികളാണ് സർക്കാർ ഭൂമി. ആദ്യം പറഞ്ഞതിനകത്ത് ദേവസ്വം ഭൂമി നിങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല, സർക്കാർ ഭൂമി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇല്ലില്ല, അത് ആ ഓർഡർ ലാൻഡ് കമ്മീഷണർ ഓർഡർ എടുത്ത് വായിച്ചാൽ മനസ്സിലാവും. അതിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് ദേവസ്വം ഭൂമിയുടെ ഇതിൽ വച്ച് പരിശോധിക്കണമെന്നാണ് കാര്യം. അതാണ് ഞാൻ പറയുന്നത്, അങ്ങ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഭൂമിയും ദേവസ്വം ഭൂമിയും കയ്യേറി എന്നാണ് എന്റെ പരാതി. രണ്ടുമുണ്ട് ശ്രീ മഹേഷ്. ഏതായാലും ഡി സിനിമാസ് എന്ന വിഷയത്തിൽ ഇനി അതിൽ മാത്രം അറിഞ്ഞിടത്തില്ല. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ശ്രീ ബൈജു അവസാനമായി എല്ലാം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് അജയ്കുമാർ പോലും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നുള്ള സൂചനകളാണ് അദ്ദേഹവും നൽകുന്നത്. താങ്കൾ എന്താണ് കരുതുന്നത്? വളരെ ചുരുക്കി സ്മൃതി, തീർച്ചയായിട്ടും എവിടേക്കോ എന്തോ ഒരു സെറ്റിൽമെന്റിനുള്ള ഒരു ശ്രമം പല സ്ഥലങ്ങളിലും നടക്കുന്നത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സെറ്റിൽമെന്റ്
ഇപ്പോഴാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആയത്. ആ സ്ട്രോങ് ആയെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് മുതലുള്ള സമയം മുതൽ ഒരു സെറ്റിൽമെൻ്റ് എവിടെയൊക്കെയോ ഈ കേസിൽ നടക്കാനുള്ള ഒരു സാധ്യത അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞതുപോലെ വളരെ കൂടുതലാണ്. യാതൊരു സംശയവുമില്ല, അത് ദൈവത്തിന്റെ കൈകളിൽ തന്നെയായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. കാരണം മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ, പോലീസ് കൊണ്ടുവരുന്ന തെളിവുകൾ ഒക്കെ തന്നെ പ്രധാനമാണ്. വരും ദിവസങ്ങളിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി.